നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏവരും ഉറ്റുനോക്കിയ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. തിരുവനന്തപുരത്ത് ശശി തരൂർ, സിറ്റിംഗ് എം പി ആയ ശശി തരൂർ, 3 തവണ തിരുവനന്തപുരത്ത് നിന്നെ പ്രതിനിധിയായി വിജയിച്ച ശശി തരൂരും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രി, അന്നത്തെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും എത്തിയതോടുകൂടിയാണ് തിരുവനന്തപുരത്തെ മത്സരം ദേശീയ ശ്രദ്ധയെ തന്നെ ആകർഷിച്ചത്. രാജീവ് ചന്ദ്രശേഖർ വലിയ വെല്ലുവിളി തന്നെ തിരുവനന്തപുരത്തിൻ്റെ സിറ്റിംഗ് എം പി ആയ ശശി തരൂരിന് ഉയർത്തിയിരുന്നു. പ്രചരണ ദിവസങ്ങളിലെമ്പാടും വലിയ പോരാട്ടം തന്നെ നടന്നു. ശക്തമായ ത്രികോണ മത്സരം തന്നെ തിരുവനന്തപുരത്ത് നടന്നു. പക്ഷേ ഒടുവിൽ 16,000 വോട്ടുകൾക്ക് ശശി തരൂർ 4ാം തവണയും തിരുവനന്തപുരത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. നഗരപ്രദേശങ്ങളിലെ മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങളിൽ ബി ജെ പി ലീഡ് ചെയ്തു. പക്ഷേ പാറശ്ശാലയും നെയ്യാറ്റിൻകരയും കോവളവും തിരുവനന്തപുരം സെൻട്രലും അടക്കം 7ൽ 4 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്തത് സിറ്റിംഗ് എം പി ആയ ശശി തരൂറായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 100,000ത്തിലധികം വോട്ടുകൾ നേടി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ശശി തരൂർ പക്ഷേ ഇത്തവണ വിജയിക്കാൻ സാധിച്ചത് വെറും 16,000 വോട്ടുകൾക്കാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിലും ശശി തരൂർ ലീഡ് ചെയ്തിട്ടും 16,000 വോട്ടുകളായി ഭൂരിപക്ഷം കുറഞ്ഞത് കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ ചിന്തിപ്പിച്ചിരുന്നു. എന്തായാലും നഗരത്തിലെ 3 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുകയും മറ്റു മണ്ഡലങ്ങളിലെല്ലാം ശശി തരൂറിന് പിന്നാലെ, തൊട്ടു പിന്നാലെ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ ഭൂരിപക്ഷം ഇടിഞ്ഞത് എന്ന് വ്യക്തമാണ്. എന്തായാലും ഈ ഭൂരിപക്ഷം ശശി തരൂറിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു. ഈ ഭൂരിപക്ഷം നേടുന്നതിൽ ശശി തരൂറിനെ സഹായിച്ചതാകട്ടെ, എന്നെന്നും ശശി തരൂറിനെ സഹായിച്ചു വന്നിട്ടുള്ള തീരദേശത്തെ ചില വോട്ട് ബാങ്കുകളാണ് എന്ന് കൃത്യമായി ശശി തരൂർ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. തീരദേശത്തു നിന്നും തൻ്റെ പ്രസക്തി അല്ലെങ്കിൽ തൻ്റെ പിന്തുണ ഇടിയുന്നു എന്ന് പല ഘട്ടത്തിലും തോന്നിയതാണ്. പക്ഷേ ആ വോട്ട് ശശി തരൂർ നിലനിർത്തുക തന്നെ ചെയ്തു. നമുക്കറിയാം, വിഴിഞ്ഞത്ത് ചില ആളുകൾ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം നടത്തിയപ്പോൾ ആ സമരത്തെ പിന്തുണയ്ക്കുകയോ ആ സമരത്തോടൊപ്പം നിൽക്കുകയോ ചെയ്യാത്തയാളാണ് ശശി തരൂർ. അന്ന് ശശി തരൂർ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി നിലകൊണ്ടയാളാണ്. വിഴിഞ്ഞം തുറമുഖം താനാണ് അവിടേക്ക് കൊണ്ടുവന്നത് എന്നുപോലും പച്ചക്കള്ളം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നിരത്തിയയാളാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലുടനീളം വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വം ഏറ്റുപറഞ്ഞു നടന്ന ഒരു വ്യക്തി കൂടിയാണ് ശശി തരൂർ. ഇന്ന് ശശി തരൂരിൻ്റെ ഒരു പ്രസ്താവന വാർത്തയാവുകയാണ്. നാളെ നടക്കാൻ പോകുന്ന ഔദ്യോഗികമായ പരിപാടി, വിഴിഞ്ഞത്ത് ആദ്യ മദർഷിപ്പ് എത്തിയതിൻ്റെ ആഘോഷ പരിപാടികൾ, ആ ആഘോഷ പരിപാടികളിൽ സ്ഥലത്തെ എം പി എന്ന നിലയിൽ ശശി തരൂരും പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ശശി തരൂർ ഉള്ളത്. കാരണം അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഒന്നുമായിട്ടില്ലത്രേ. അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങളെല്ലാം അവതാളത്തിലാണ്. സർക്കാർ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് താൻ ആ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് എം പി എഴുതി വച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വിഴിഞ്ഞം പദ്ധതി താൻ കൊണ്ടുവന്നതാണ് എന്ന് പറയുക, അന്ന് തുറമുഖ പദ്ധതിക്കെതിരെ നടന്ന സമരങ്ങൾക്ക് പിന്തുണ കൊടുക്കാതെ മാറി നിൽക്കുക, ഇന്നിപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യ കപ്പൽ സ്വീകരിക്കുന്ന പരിപാടിയിൽ ശശി തരൂർ പങ്കെടുക്കാതിരിക്കുന്നത് എന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ഉയരുകയാണ്. ശശി തരൂറിന് തീരദേശത്തു നിന്നും കിട്ടിയ ആ വോട്ട് ബാങ്കുകൾ, ആ വോട്ട് ബാങ്കാണ് അദ്ദേഹത്തെ 16,000 വോട്ടിനെങ്കിലും വിജയത്തിലേക്ക് കടന്നുകൂടാൻ സഹായിച്ചത് എന്ന് അദ്ദേഹത്തിനും അദ്ദേഹത്തിന് ആ വോട്ടുകൾ നൽകിയ സംഘടിത വോട്ട് ബാങ്കിനും കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തവണ അവർ എം പിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ എം പി ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിക്ക് വഴങ്ങിയാണോ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യ മദർഷിപ്പിനെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന ചോദ്യം ഉയരുകയാണ്. എന്തായാലും ഇന്ന് ശശി തരൂരിന് വിഴിഞ്ഞം പദ്ധതിക്കൊപ്പം നിൽക്കാൻ കഴിയാത്ത അവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്ന് പലരും പല രീതിയിലും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.